സൂര്യ മോട്ടോസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് സൂര്യ മോട്ടോസ് തിരുവനന്തപുരം നഗരവീതിയിലൂടെ ആദ്യ ബസ് സർവീസ് ആരംഭിക്കുന്നത് അശോക് ലൈലാൻഡ് ചീറ്റ മോഡൽ ബസ് ആയിരുന്നു ഇവർക്കുണ്ടായിരുന്നത് തുടർന്ന് ഇരുപത് വർഷക്കാലം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് വരെയുള്ള ഇരുപത് വർഷക്കാലം ഒരു ബസ് മാത്രമേ സൂര്യ മോട്ടോസിന് ഉണ്ടായിരുന്നുള്ളൂ പേയാട് ദേവസ്വം ബോർഡ് എന്ന ഒറ്റ പെർമിറ്റായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് എല്ലാ വർഷവും ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാല ദിവസം ഭക്തജനങ്ങളെ സൗജന്യമായി സൂര്യയുടെ ബസ്സിൽ കൊണ്ടുപോകാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ബസ് ഒന്ന് മാത്രമേ അന്ന് ഉള്ളൂ എങ്കിലും സ്വന്തമായി പെട്രോൾ പമ്പ് സൂര്യ മോട്ടോസിനുണ്ട് മരുതൻകുഴി ജംഗ്ഷനിൽ നിന്നും കാഞ്ഞിരമ്പാറ ജംഗ്ഷനിലേക്ക് പോകുന്ന വഴി റൈറ്റ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന പെട്രോൾ പമ്പാണ് സൂര്യുടേത് രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ മധ്യത്തിലായിരുന്നു സൂര്യ വള സൂര്യ മോട്ടോസിൻ്റെ വളർച്ച ആരംഭിക്കുന്നത് എങ്ങനെയെന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ സ്റ്റാർ മോട്ടോസ് എന്ന മറ്റൊരു ബസ് കമ്പനിയുടെ ഒരു ബസ് റൂട്ട് അടക്കം വിൽക്കാൻ കിടക്കുകയും അത് സൂര്യ വാങ്ങുകയും ചെയ്തു അങ്ങനെ ഒന്നിൽ നിന്ന് രണ്ടിലേക്കായി മൂന്ന് നാല് അങ്ങനെ സൂര്യ ബസ്സുകൾ വാങ്ങിക്കൂട്ടുകയും ആദ്യത്തെ ഒന്ന് എന്നുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒൻപത് ബസ് എന്ന കണക്കിൽ എത്തുകയും ചെയ്തു വൃത്തിയായും ഭംഗിയായും ബസ്സുകൾ സൂക്ഷിക്കാൻ സൂര്യയ്ക്കൊരു പ്രത്യേക കഴിവാണുള്ളത് തൃക്കണ്ണാപുരം പാപ്പനങ്കോട് തൃക്കണ്ണാപുരം മാധവപുരം പേയാട് ദേവസ്വം ബോർഡ് പേയാട് എ കെ ജി നഗർ കുണ്ടമൻകടവ് ദേവസ്വം ബോർഡ് കുണ്ടമൻകടവ് കുടപ്പനകുന്ന് കാലടി മെഡിക്കൽ കോളേജ് കൊടുങ്ങാനൂർ കളിപ്പാങ്കുളം നെട്ടയം തിരുവല്ലം എന്നിങ്ങനെ ഒൻപത് ബസ്സുകളാണ് സൂര്യയ്ക്കുള്ളത് കൈത്താങ്ങായി കാരുണ്യപൂർവം സൂര്യ ചെയ്യുന്ന മറ്റൊരു കാര്യം പ്രശംസിക്കേണ്ടതാണ് എന്തെന്നാൽ ക്യാൻസർ രോഗബാധിതരായ ആളുകൾക്ക് സൂര്യ ബസ്സുകളിൽ സൗജന്യ യാത്ര അവർ നൽകി വരുന്നുണ്ട് ബസ്സിനുള്ളിൽ ആ വിവരം അവർ പ്രത്യേകം എഴുതിയിട്ടുമുണ്ട് അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ കാരുണ്യപൂർവം സൂര്യ മോട്ടോസ് ചെയ്തു വരുന്നു ഒരുപക്ഷെ അതുകൊണ്ടാവാം സർവേശ്വരൻ അവർക്ക് ഒന്ന് എന്നുള്ളത് ഒൻപത് ബസ് എന്ന ഭാഗ്യം നൽകിയത് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ബസ്സുകളുള്ള രണ്ടാമത്തെ ബസ് ഓണേഴ്സാണ് സൂര്യ മോട്ടോസ് ഇനിയും ദൈവാനുഗ്രഹത്താൽ ഒരുപാട് ഉയരങ്ങളിൽ സൂര്യ മോട്ടോസ് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു